ഇന്നത്തെ പ്രഭാതത്തിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നാം ആരംഭിച്ചത് തന്നെ. കാരണം ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടൽ 22 ജവാന്മാർ വീരമൃത്യു വരിച്ചു എന്നതായിരുന്നു വാർത്ത. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത സൈന്യം 27 മാവോയിസ്റ്റുകളെ കൊന്നുതള്ളി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവം നടക്കുന്നത് ഇന്നലെയായിരുന്നു. അതായത് ഛത്തീസ്ഗഡിലുള്ള ഈ ബിജാപ്പൂർ വനമേഖലയിൽ സൈന്യം ഈ മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇവിടെ മാവോയിസ്റ്റ് ഭീകരൻ ഉൾപ്പെടെയുള്ളവർ തമ്പടിക്കുന്ന വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സൈന്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരച്ചിൽ നടത്തുകയായിരുന്നു. ഹെലികോപ്റ്ററിലും മറ്റുമായിരുന്നു തെരച്ചിൽ നടത്തിയിരുന്നത്. അതിനുശേഷം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച CRPF ജവാന്മാർക്ക് നേരെയാണ് ഈ മാവോയിസ്റ്റുകൾ വെടിവെച്ചത്. അതിലാണ് ഈ 22 ജവാന്മാർ കൊല്ലപ്പെട്ടത്. അതിൽ 3 ജവാന്മാരെ കാണാതായതായും വിവരമുണ്ട്. അതിനുശേഷം ഈ സൈന്യത്തോടൊപ്പം, അതായത് CRPF സൈന്യത്തോടൊപ്പം തന്നെ ഈ കോബ്ര എന്ന് പറയുന്ന ഒരു വിഭാഗം, അതായത് ഈ കമാൻഡോകളാണ് ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടി മാത്രം രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഭാഗമാണ് അവർ. അവരുൾപ്പെടെയുള്ള 400 സേനാംഗങ്ങൾ ചേരുകയും ചെയ്തു. അതിനുശേഷം അമിത്ഷായുടെ ഒരു ഉത്തരവ് വന്നു, അവിടെ ശക്തമായി തന്നെ ഇവരെ നേരിടാനായിരുന്നു ഉത്തരവ്. അതിനുശേഷം 2000 സൈനികരാണ് ഇപ്പോൾ ഈ സുക്മ ബിജാപ്പൂർ വനമേഖല വളഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നമുക്കറിയാം മുമ്പ് ആന്ധ്രാപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ ഈ മാവോയിസ്റ്റുകളെ ഒതുക്കാനായി സൈന്യം ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ഈ മാവോയിസ്റ്റുകൾ ഏതാണ്ടൊക്കെ അവരുടെ അക്രമം നിർത്തുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു. വീണ്ടും 2013 ശേഷമാണ് ഈ വനമേഖലയിൽ, ഈ ബിജാപ്പൂർ വനമേഖലയിലേക്ക് ഈ മാവോയിസ്റ്റുകൾ കൂട്ടമായി എത്തിയതെന്നൊരു വിവരം സൈന്യത്തിന് ലഭിച്ചത്. അതിൻ്റെ തിരച്ചിലിടയിലായിരുന്നു സംഭവം. ഏതായാലും സൈന്യം ശക്തമായി തന്നെ മാവോയിസ്റ്റുകളെ നേരിടാനുള്ള തീരുമാനത്തിലാണ്. അതിൻ്റെ ഭാഗമായി നടന്ന വെടിവെപ്പിലാണ് 27 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത്. ഏതായാലും സൈനിക നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതായാലും അതായത് അവിടെ നേരത്തെ തന്നെ സൈന്യം ഈ മാവോയിസ്റ്റ് മുക്തമാക്കിയ ഒരു പ്രദേശത്താണ് വീണ്ടും ഈ മാവോയിസ്റ്റുകൾ സംഘടിച്ചത്. അങ്ങനെയാണ് വീണ്ടും ഇവിടെ സൈന്യം കയറാൻ ഇടയായത്. ഏതായാലും മുഴുവൻ മാവോയിസ്റ്റുകളെയും തന്നെ അവിടെ നിന്ന് തീർത്ത് കളയാൻ തന്നെയുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സൈന്യം മുൻപോട്ട് നീങ്ങുന്നതെന്നാണ് വിവിധ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.